ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ശാന്തമായി കണ്ണുകളടച്ച് കരങ്ങളെന്ന് ഹൃദയത്തോട് ചേർത്ത് നല്ല തമ്പുരാൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദൈവവചനം നൽകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അങ്ങ് പ്രചോദിപ്പിക്കണമേ. വിശുദ്ധിയിലും നന്മയിലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ എന്നും ജീവിക്കുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവെ, സകല വിശുദ്ധരെ, കാവൽമാലാകമാരെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:41 മുതലുള്ള വചനങ്ങൾ. ബാലനായ യേശു ദേവാലയത്തിൽ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവനവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ വളർന്നു വന്നു. മനോഹരമായ ലൂക്കാസ് സുവിശേഷത്തിലെ 2:50 തിരുവചനം. ഈ വാക്യങ്ങളിലൂടെ പിതാവിനും മാതാവിനും കീഴ്വഴങ്ങി ജീവിക്കുന്ന, മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും ആശീർവാദവും എല്ലാം മക്കളുടെ ജീവിതങ്ങൾക്ക് കരുത്ത് നൽകുന്നു, കൃപ നൽകുന്നു, അഭിഷേകം നൽകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചൻ വിളിച്ചു. അച്ഛാ, മകനൊരു കേസിൽ പെട്ടിരിക്കുക. 1+1 പഠിക്കുന്ന ആൺകുട്ടിയാണ്. അവൻ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ലഹരി ഉപയോഗിച്ചു, അത് പിടിക്കപ്പെട്ടു, കേസിൽ പെട്ടിരിക്കുക. വീണ്ടും കഴിഞ്ഞ ദിനങ്ങളിലെ പേപ്പറിൽ വായിക്കാനായിട്ട് ഇടവന്നു. 10, 18 വയസ്സുള്ള കുട്ടികളൊക്കെ പല കാരണങ്ങളാൽ വീട് വിട്ട് ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ 2 കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞൊരു വാർത്ത. പ്രിയമുള്ളവർ, ഇങ്ങനത്തെയൊക്കെ വാർത്തകൾ ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ ഒത്തിരി കടന്നു വരുന്നുണ്ട്. വിശുദ്ധിയും നന്മയും സ്നേഹവുമൊക്കെ കൊടുത്ത് മാതാപിതാക്കൾ വളരെ പ്രത്യാശയോടെ
താല്പര്യത്തോടെ കരുതലോടെ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈ മാറുന്ന തലമുറയിൽ ഇപ്രകാരമൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണുപോകുന്നതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, അല്പം കൂടെ ആഴത്തിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയിൽ വിശ്വാസം നഷ്ടപ്പെടും. അതുമാത്രമല്ല, ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം രൂപപ്പെടുവാനായിട്ട് അത് കാരണമായിത്തീരും. സ്നേഹമുള്ളവരെ, ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം തൻ്റെ രൂപത്തിലാണ് മനുഷ്യനെ ദൈവം മെനഞ്ഞെടുത്തത്. അവൻ്റെ കൂടെയായിരുന്നു, ദൈവീക കൃപകൾ നൽകി, ദൈവീക ജീവൻ നൽകി, അവനെ വളർത്തി, അവന് ആവശ്യമുള്ളതെല്ലാം നൽകി, അവൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകി കടന്നുപോകുന്ന ദൈവത്തിൻ്റെ ചിത്രം പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ പ്രിയമുള്ളവർ ഓർക്കണം, ദൈവം അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ഈ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ദൈവവിളി എന്ന് പറയുന്നത് ഒരു മനുഷ്യനാവുക എന്നതാണ്. നാം ദൈവവിളിയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പൗരോഹിത്യ ദൈവവിളി, സന്യാസ സമർപ്പണ ദൈവവിളികൾ, കുടുംബജീവിതം, ഏകസ്ഥ ജീവിതം, ഇങ്ങനെയുള്ള പല ജീവിത വിളികളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും ഓരോ ജീവിത വിളികൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ആ ജീവിത അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ആദ്യത്തെ ദൈവവിളി എന്ന് പറയുന്നത് നല്ല ഒരു മനുഷ്യനാവുക എന്നത്. ദൈവം തൻ്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് നമ്മെ അയക്കുമ്പോൾ ദൈവീക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം, നമ്മുടെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ സാർവത്രികമായ വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പാഠപുസ്തകത്തിലെ അറിവിനോടൊപ്പം ജീവിത അനുഭവങ്ങൾ അക്ഷരങ്ങളിൽ ചാലിച്ച് അധ്യാപകർ നൽകുമ്പോൾ നാളെയുടെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ചിന്തയിലാണ് ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകൻ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, ജീവിത മൂല്യത്തിൻ്റെ പാഠങ്ങൾ. പ്രിയമുള്ളവരെ, പാഠപുസ്തകത്തിലെ അറിവിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകേണ്ടുന്ന ചില ജീവിത മൂല്യങ്ങളുണ്ട്. അത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ നന്മ നിറഞ്ഞ മൂല്യങ്ങളാൽ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ കൃപ നിറഞ്ഞ ജീവിതമായിട്ട് മാറുമ്പോഴാണ് നല്ല സമൂഹമുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നഷ്ടം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണ മക്കളാണ്, നല്ല കാര്യമാണ്. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മിടുക്കരായിരിക്കണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അവർക്ക് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഒരു കുറവും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകണം, തീർച്ചയാണ്. പക്ഷെ അതോടൊപ്പം ദൈവത്തെ കൂടെ കൊടുക്കുവാനായിട്ട് മറക്കരുത്. പ്രിയമുള്ളവരെ, ദൈവത്തെ കൊടുക്കാതെ ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടവരും. പോട്ടയിലും ഡിവൈനിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ധ്യാന സമയങ്ങളിൽ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. 10, 20, 25 വയസ്സ് പ്രായമുള്ള ചില കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി നന്മകളുണ്ട്. പല തെറ്റായ ബന്ധങ്ങളുടെയും കുട്ടികെട്ടിൻ്റെയും ഒക്കെ പിന്നാലെ പോയിട്ട് ജീവിതം ഇനി മുന്നോട്ട് വേണ്ട എന്നൊക്കെ ആലോചിച്ചു വരുന്ന ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ണുനീരോടെ അച്ഛാ എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന വേദനിക്കുന്ന മാതാപിതാക്കൾ. പ്രിയമുള്ളവരെ, ഇപ്രകാരം കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ അവരുടെ നല്ലൊരു ജീവിതമുണ്ട്.
അതൊരിക്കലും തിരിച്ചു കൊടുക്കുവാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പുതിയ തലമുറയിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പ്രേമുള്ളവരെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. ഞാൻ അച്ഛനായിട്ട് ഒത്തിരി കുട്ടികളുടെ പരീക്ഷാ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയങ്ങളിൽ നമുക്കറിയാം, അച്ഛാ നാളെ ഇന്ന പരീക്ഷയാണ്, നാളെ കണക്കിൻ്റെ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം, നാളെ സയൻസിൻ്റെ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം, നാളെ ഇന്ന ലാംഗ്വേജിൻ്റെ പരീക്ഷയെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി പിള്ളേരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവരുടെ പേന അവരുടെ പഠന ഉപകരണങ്ങൾ ആശീർവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ അച്ഛ നാളെ വേദപാഠ പരീക്ഷയാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ല. പ്രിയമുള്ളവർ, പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനുമൊക്കെ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങുന്ന കുട്ടികൾ വേദപാഠത്തിനൊക്കെ ചിലപ്പോൾ ജസ്റ്റ് പാസ്സാണ്. കഴിവില്ലാത്തത് കൊണ്ടല്ലല്ലോ. തിരിച്ചറിയണം നമ്മൾ കൊടുക്കുന്ന മൂല്യം എത്രത്തോളമുണ്ട്, വിശ്വാസത്തിനും ധാർമ്മിക ജീവിതത്തിനും കൊടുക്കുന്ന മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുക്കാതെ വളർത്തുമ്പോൾ പ്രിയമുള്ളവരെ തീർച്ചയായും കണ്ണുനീരോടെ ദൈവസന്നദ്ധിയിൽ കടന്നു വരേണ്ട അവസ്ഥ ഒത്തിരി മാതാപിതാക്കളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതിന് പ്രിയമുള്ളവരെ ഓർക്കണം കേട്ടോ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള മക്കളെ നമ്മൾ വാത്സല്യത്തോടെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മുൻപിൽ എല്ലാ അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ അവരുടെ മക്കൾ നല്ല കുഞ്ഞുങ്ങളാണ്, വിശുദ്ധരായ മക്കളാണ്, നിഷ്കളങ്കരായ മക്കളാണ്. അങ്ങനെയാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതും, നല്ല കാര്യമാണ് തീർച്ചയാണ്. പക്ഷേ ഓർക്കണം കേട്ടോ, നമ്മുടെ വീട്ടിൽ ഓടിക്കളിക്കണ കൊച്ചല്ല സ്കൂളിലെ കൊച്ച്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കൊച്ചല്ല ഒരുപക്ഷെ കോളേജിലും സ്കൂളിലുമൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ജീവിത രീതി. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് കുഞ്ഞുങ്ങളിൽ. മുഖത്തു നോക്കി നുണ പറയുവാനും അഭിനയിച്ച് കാണിക്കുവാനുമൊക്കെ നല്ല മിടുക്കുണ്ട് പിള്ളേർക്ക്. സങ്കടം കൊണ്ട് പറയണതാ, കേൾക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നും. പക്ഷേ ചിന്തിച്ചു നോക്കുമ്പോൾ അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം പറയണതാ. മുഖത്ത് നോക്കി നുണ പറയുവാനും അഭിനയിച്ച് കാണിക്കുവാനും കള്ളത്തരം പറയുവാനും ഒക്കെ മക്കൾക്ക് ഇപ്പോൾ വലിയ വലിയ കഴിവുണ്ട്. അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകും എന്തു വാങ്ങും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയണതല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളകന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ധാർമ്മികതയിൽ നിന്ന് അകന്നു പോകുന്നു, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നു, മോശം കാര്യങ്ങളിലേക്ക് പോകുന്നു, തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ഇതൊന്നും ഒരു ഒരു തെറ്റല്ല എന്നൊരു ചിന്തയാണ്. ഞാനിങ്ങനെയൊക്കെ ചെയ്ത എന്താ കുഴപ്പം, ഇങ്ങനെയൊക്കെ ജീവിച്ച എന്താ കുഴപ്പം, ഞങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന ചിന്തയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് ഈശോ നൽകുന്ന മനോഹരമായ ഒരു വചനഭാഗം. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിത മാതൃകയുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. ദൈവം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് കാണിച്ചു തന്ന ചില ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിത പാഠങ്ങളുണ്ട്, അത്ര മതി. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി ഒഴിവാക്കിയിട്ടുള്ള ട്യൂഷനൊന്നും പിള്ളേരെ വിട്ടേക്കല്ല. ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയും അനുദിന കുടുംബ പ്രാർത്ഥനയും ഒഴിവാക്കിയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് മക്കൾ വിടരുത്. പ്രിയമുള്ളവരെ ഓർക്കണം കേട്ടോ, ഒരുപക്ഷെ നിങ്ങളുടെ കൊച്ച് പഠിച്ച് നല്ല മിടുക്കനാകാം മിടുക്കിയാകാം, പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെടും. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയും. അതെത്തിക്കുന്നത് ചില തെറ്റായ കുറ്റകൃത്യങ്ങളിലേക്ക്, ഒരുപക്ഷെ നിരാശയിലേക്ക്, ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ചിന്തകളിലേക്ക്. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. പ്രിയമുള്ളവരെ, ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയും അനുദിന കുടുംബ പ്രാർത്ഥനയും ഒഴിവാക്കിയിട്ടുള്ള പഠനങ്ങൾ വേണ്ട. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറല്ലേ തമ്പുരാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുള്ളൂ, ചേർത്ത് വെക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. ആ സമയത്ത് നമ്മളും കൂടെ വീട്ടിലുണ്ടാകണം കേട്ടോ. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ
ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം സന്ദർശനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ പോളണ്ടിലേക്കാണ്. പോളണ്ടിലേക്ക് ഇദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അങ്ങനെ സന്ദർശനം നടത്തുന്ന ആ സമയം അദ്ദേഹം തൻ്റെ ഭവനത്തിൽ ഒരു അരമുക്കാ മണിക്കൂർ ചിലവഴിച്ചിട്ട് തിരിച്ച് പോകുവാൻ ഒരുങ്ങുമ്പോൾ മാധ്യമപ്രതിനിധികൾ ചോദിച്ച ചോദ്യമുണ്ട്, എന്തായിരുന്നു പ്രിയപ്പെട്ട മാർപ്പാപ്പ അങ്ങയുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളോട് ഒന്നിച്ച് ഞാൻ ജീവിച്ച എൻ്റെ ഭവനം, അപ്പനും അമ്മയും സഹോദരങ്ങളുമൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ഇടം, ചില ദിവസങ്ങളിൽ ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പൻ്റെയും അമ്മയുടെയും നല്ല ഓർമ്മകൾ, ഈ സഭയാകുന്ന വലിയ കുടുംബത്തെ നയിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ പഠിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളിലെ വിവിധ ഗ്രന്ഥങ്ങളിലെ അറിവിനേക്കാൾ ഉപരിയായിട്ട് അപ്പനും അമ്മയും കാണിച്ചു തന്ന ജീവിത മൂല്യങ്ങളാണ് എൻ്റെ ഏറ്റവും മഹത്തായ സ്വത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ മധുരസ്മരണകൾ ഓർത്ത് ആ മാധ്യമപ്രതിനിധികളോട് സംസാരിക്കുന്ന മാർപ്പാപ്പ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുക്കട്ടെ. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ, കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഒന്നിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കട്ടെ, അവിടെ നിന്ന് പഠിക്കട്ടെ ജീവിതമൂല്യങ്ങൾ. പാഠപുസ്തകത്തിലെ അറിവിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വീട്ടിലൊരു ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ, വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ആ ഇരിക്കുന്ന കസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക, ആ സ്നേഹത്തോടെ വരുന്നയാളെ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചിരുത്തുവാനായിട്ട്, അവരോട് മാന്യമായ രീതിയിൽ വർത്തമാനം പറയുവാനായിട്ട്, വീട്ടിലുള്ളവരെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട്, ഈ ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അന്യം തിന്നു പോയിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മൾ ജീവിത മൂല്യങ്ങളെന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളത്, അതല്ലേ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്നത്? കലാലയ അറിവിനേക്കാൾ ഉപരിയായിട്ട് നന്മയുടെ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം, അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു നിറവ് മാതാപിതാക്കളിലൂടെ മക്കൾക്ക് ലഭിക്കേണ്ടത്. കുടുംബങ്ങളിൽ നാം ചിന്തിച്ചു നോക്കിക്കേ, രോഗങ്ങൾ വരുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ അപ്പനും അമ്മ എന്താ ചെയ്യുന്നതെന്ന് കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്. ജീവിതത്തിലൊരു നൊമ്പരം വരുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, ഈ കൊച്ചു തൻ്റെ ജീവിതത്തിൽ ഒരു ഒരു സങ്കടം വരുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കാരണം അപ്പനും അമ്മയും ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിൽ നിന്റെ പ്രതിസന്ധിക്കുത്തരം കർത്താവാണ്. പ്രിയമുള്ളവരെ, ഒരു പരിധിവരെ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ഇന്നവർ ചെയ്യുന്നത് ശരിയല്ല എന്നല്ല അച്ഛൻ പറയുന്നത്, മറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കണം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകളോ കുറവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ബാധിക്കും, എൻ്റെ സമൂഹത്തിൽ അതിൻ്റെ അസ്വസ്ഥതകൾ കടന്നു വരും. പ്രിയമുള്ളവരെ, ദൈവത്തെ നഷ്ടപ്പെട്ട ഒരു സന്ദർഭം യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലുണ്ട്. ഉണ്ണീശോയെ നഷ്ടപ്പെട്ട ഒരു ഒരു അനുഭവം, തമ്പുരാനെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഓടുകയാണ്. ഈശോയെ അന്വേഷിച്ചുള്ള അവരുടെ യാത്ര എത്തിയത് ജെറുസലേം ദേവാലയത്തിലാണ്. അവിടെ അതാ ഈശോ മുതിർന്നവരോടുകൂടെ പഠിപ്പിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയും ചെയ്യുന്ന ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ അവർ കണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ജീവിത മൂല്യങ്ങളെ, നഷ്ടപ്പെട്ട ആത്മീയ കൃപകളെ കണ്ടെത്തണമെങ്കിൽ ഞാനും നിങ്ങളും ഓടി അണയേണ്ട ഒരിടമുണ്ട്, കർത്താവിൻ്റെ ആലയമാണത്. മാമുദീസായുടെ വിശുദ്ധ ജലത്താല് സഭയിലേക്ക് എനിക്ക് പ്രവേശനം നൽകിയപ്പോൾ തമ്പുരാന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എന്നെ സഭയുടെ അംഗമാക്കിയപ്പോൾ, പ്രിയമുള്ളവരെ, ഈ സഭയിലൂടെ ഞാൻ എൻ്റെ തമ്പുരാനെ കണ്ടെത്തണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കുദാശകളിലൂടെ ഞാൻ എൻ്റെ തമ്പുരാനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വളരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ,
എന്നിലുള്ള ദൈവികത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ തമ്പുരാനെ കണ്ടെത്തുവാനായിട്ടുള്ള അതിയായ ആഗ്രഹത്തോടെ ഓടിയ പരിശുദ്ധ അമ്മയെയും യേശുപിതാവിനെയും പോലെ നമ്മളും ദേവാലയത്തിങ്കിലേക്ക് ഓടണം, തമ്പുരാനോട് ചേർന്നിരിക്കണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, ആത്മീയ ഒരുക്കത്തിലൂടെ തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ, നിന്റെ ദൈവത്തോട് നീ ചേർന്നിരിക്കുമ്പോൾ ദൈവം നിനക്ക് വഴി കാണിച്ചു തരും, ജീവിത പ്രതിസന്ധികളിൽ മുന്നേറുവാനുള്ള വഴി കാണിച്ചു തരും. ഇത് മാതാപിതാക്കളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മാറും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പല പോരായ്മകളെയും മാറ്റുവാനായിട്ട് ദൈവത്തോട് ചേർത്ത് നിർത്തിയാൽ നമുക്കതിന് സാധിക്കും. അതിനാൽ ഈ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തുവാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഒരു പരിധി വരെ കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് നൽകുവാൻ അത് കാരണമായിത്തീരും. വീണ്ടും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. പഴയ കാലത്തിൽ ഒരു വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറവാണ്. ഈ കുറവുള്ള സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകൂടുവാനും കുഞ്ഞുങ്ങളുടെ സഹോദര ബന്ധങ്ങളെ വളർത്തുവാനുമായിട്ടുള്ള അവസരങ്ങൾ കുറവാണ്. അപ്പോൾ മക്കൾ കണ്ടെത്തുന്ന സ്നേഹിതൻ അല്ലെ സ്നേഹിത എന്ന് പറയുന്നത് അപ്പനാണ്, അമ്മയാണ്. മക്കളുടെ നല്ല സുഹൃത്തുക്കളാകുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. കാരണം അവരുടെ ജീവിത നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുവാൻ പാകത്തിന് അവരോടൊരു ഒരു അടുപ്പമുണ്ടാവുക, അതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള മാതാപിതാക്കളെ, ജീവിതത്തിൻ്റെ അല്ലലിലും അലച്ചിലും ജോലിക്കൊക്കെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ മറന്നു പോകരുത്. ഈ ജോലി സമ്പാദ്യമൊക്കെ ഞാൻ നേടുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മക്കളെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ ഞാൻ ഓടിയ ഓട്ടം? വെറുതെ ആവില്ലേ? മക്കളുടെ ഒപ്പം സമയം ചിലവഴിക്കണം. ഞാനൊരിക്കല് പോട്ടാശ്രമത്തിൽ കുട്ടികളുടെ ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു കൗൺസിലിംഗ് വേണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കേണ്ടവരുണ്ടേ എങ്കിൽ നിങ്ങൾക്ക് വരാം, അതിനുള്ള അവസരമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഒരു കൊച്ചു കുഞ്ഞ്, മിടുക്കിയായ ഈ കൊച്ചു കുഞ്ഞ്, അവൾ പറഞ്ഞു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്തി, കൊച്ചു കുഞ്ഞിന് എന്ത് കൗൺസിലിങ്ങാണ്? എങ്കിലും ഞാൻ പറഞ്ഞു, മക്കളെ വായോ, ഇൻ്റർവെൽ കഴിയുമ്പം അച്ഛൻ അവിടെ ഓഫീസ് റൂമിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് വായോ. അപ്പം ഈ കൊച്ചു വന്നു ഇടുക്കിയ, അവൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏക മകളാ, അവൾ പറഞ്ഞൊരു സങ്കടം ഇത്രേ ഉള്ളൂ, അച്ഛാ ഈ ധ്യാനം കഴിയുന്ന ദിവസം എന്നെ കൊണ്ടുപോകാൻ, മോളെ കൊണ്ടുപോകാൻ പപ്പയും മമ്മിയും വരും. ഞാൻ പപ്പേനെയും മമ്മീനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാം, അച്ഛൻ അവരോടൊരു കാര്യം പറയണം, എല്ലാ ദിവസവും ഈ മോളുടെ ഒപ്പം കുറച്ചു നേരം കളിക്കണമെന്ന്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സങ്കടമാണ്. അപ്പനും അമ്മയും രണ്ടുപേരും ജോലിക്കാരാ. ജീവിതത്തിൽ ഈ കൊച്ചിൻ്റെ ഒപ്പം ചിലവഴിക്കാൻ കൊച്ചാഗ്രഹിക്കുന്നതുപോലെ കൊച്ചിൻ്റെ ഒപ്പം ചിലവഴിക്കാൻ അവർക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, മക്കളുടെ ഒപ്പം സമയം ചിലവഴിക്കണം, അവരുടെ കൂടെ ആയിരിക്കണം. ഇതാ യേശുപിതാവും മാതാവും ഈശോയുടെ കൂടെയായിരുന്നു. ഈശോ അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന വചനം പറയുന്നത്, കാലഘട്ടത്തിൻ്റെ തിന്മകളിലേക്ക് വീണുപോകാതെ മാറുന്ന തലമുറയിൽ ആത്മീയ ജീവിതത്തിലും നന്മ നിറഞ്ഞ സാമൂഹിക ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അകന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവം നൽകിയ മക്കളെ ദൈവത്തെ കൊടുത്ത് വളർത്തണം. അതിനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നന്മ നിറഞ്ഞ നല്ലൊരു തലമുറ നമുക്ക് നാളെ ഉണ്ടാവുകയുള്ളൂ. കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം. കരുണ്യവാനായ നല്ല ഈശോയെ, നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ സാഹചര്യം മൂലവും തെറ്റായ കൂട്ടുകെട്ടുകൾ മൂലവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. കർത്താവേ, അതിൽ നല്ല ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. വിശുദ്ധമാർന്ന ജീവിതം നയിക്കുവാൻ, നന്മ നിറഞ്ഞ മക്കളായി തീരുവാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതിനായി അവരെ വിശ്വാസം കൊടുത്ത് വളർത്തുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
ഞങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ദേവസ്വപിതാവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും നിങ്ങളുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഈശോയിൽ നിന്ന് കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോ മക്കൾക്കായിട്ട് വാങ്ങിക്കൊടുക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.